ദൈവം ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടി നടത്തിയത് മനുഷ്യന് തന്നെ തന്നെ വെളിപ്പെടുത്തി തരുവാൻ വേണ്ടിയാണ്. തന്നെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് ഈ പ്രപഞ്ചത്തിലൂടെ ദൈവം വലിയൊരു സന്ദേശം മനുഷ്യകുലത്തിന് പ്രദാനം ചെയ്തു. ദൈവം സ്നേഹമാണ് എന്നുള്ളത്. ഈ പ്രകൃതിയിൽ ക്രമമായി ഉണ്ടാകുന്ന വത്സരങ്ങൾ, അത് മനുഷ്യ ജീവിതത്തെ സാന്ത്വനമായി ശാന്തിയിൽ മുന്നോട്ടാനയിക്കുന്ന ഒന്നാണ്. ഈ പ്രപഞ്ചത്തിലൂടെ ദൈവം ഇടപെട്ടുകൊണ്ട് യുഗം അവസാനിക്കുന്നില്ല, മറിച്ച് ദൈവത്തിൽ പൂർണ്ണമാകുകയാണ് എന്ന് നമ്മെ പഠിപ്പിക്കുകയാണ്. ആരംഭമായ ദൈവം എല്ലാറ്റിനെയും അവസാനത്തിലേക്ക് നയിക്കുന്നു. കാരണം അവിടം തന്നെയാണ് എല്ലാറ്റിൻ്റെയും ആരംഭവും അവസാനവും. ഈ പ്രപഞ്ചമെന്നത് ഒരു യാന്ത്രികമായ മെഷീനെ പോലെ ഒന്നല്ല. ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവം ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു. ദൈവം ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടി നടത്തിയതിന് ശേഷം മാറി നിൽക്കുന്ന ഒരു ശക്തിയോ മാറി നിൽക്കുന്ന ഒരു റിമോട്ട് കൺട്രോളോ അല്ല, മറിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ ഓരോ താളലയങ്ങളിലും ഇടപെട്ടുകൊണ്ട് അതിൻ്റെ സ്പന്ദനങ്ങളിൽ ക്രോഡീകരിച്ചുകൊണ്ട് മുന്നോട്ട് ആനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദൈവം ഈ പ്രപഞ്ചത്തെ മുന്നോട്ട് ആനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ പ്രപഞ്ചത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന ഓരോ മനുഷ്യനും ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനും ദൈവരഹസ്യങ്ങൾ വെളിപ്പെടുത്തുവാനും ദൈവം കാലക്രമങ്ങൾ നിജപ്പെടുത്തുകയുണ്ടായി. പുതുവത്സരമെന്നത് അപ്രകാരം ദൈവം നിജപ്പെടുത്തിയ കാലമാണ്. ആ കാലത്തിലൂടെ ദൈവത്തിൻ്റെ സ്വരം നമുക്ക് വായിച്ചറിയാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കുവാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ പദ്ധതി വെളിവാക്കപ്പെടുന്നു. അത് പ്രതീക്ഷയിലേക്ക് നമ്മെ നയിക്കുകയാണ്. ഓരോ ദിവസവും അസ്തമിക്കുന്നത് പോലെ തന്നെ അസ്തമയത്തോടുകൂടി എല്ലാം അവസാനിക്കുന്നില്ല, മറിച്ച് പുതിയ ഉദയത്തിലൂടെ വീണ്ടും ആരംഭിക്കുന്നു എന്നുള്ള സന്ദേശമാണ് അവിടെ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ പുതുവത്സരമെന്നത് പഴയതിൽ നിന്ന് പുതിയതിലേക്കുള്ള ഒരു പ്രയാണത്തിലേക്ക് നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. അവസാനിക്കുന്നില്ല, മറിച്ച് തുടരുകയാണ് എന്നുള്ള വലിയ അർത്ഥം. എല്ലാം തുറന്നുകൊണ്ടിരിക്കുന്നത് സനാതനായ ദൈവത്തിനാണ് എന്നതാണ് അതിൻ്റെ പ്രത്യേകത. സനാതനായ ദൈവം എല്ലാം തന്നിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ആരംഭമായതുപോലെ തന്നെ അവസാനത്തിലേക്കും നയിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവസാനത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തെ നാം തിരിച്ചറിയുമ്പോൾ നമ്മുടെ ജീവിതവും ദൈവത്തിൽ എത്തിച്ചേരേണ്ടതാണ് എന്നുള്ള വലിയൊരു സത്യത്തിലേക്ക് നാം തിരിച്ചറിവുള്ളവരായിട്ട് മാറുകയാണ്. അപ്രകാരമുള്ള ഒരു തിരിച്ചറിവാണ് ഈ പ്രപഞ്ചത്തിലുണ്ടാകുന്ന കാലവ്യതിയാനങ്ങൾ നമുക്ക് നൽകുന്ന പാഠം. വീണ്ടും ഈ പ്രപഞ്ചത്തിൻ്റെ കാലവ്യതിയാനങ്ങൾ, പ്രത്യേകിച്ച് പുതുവത്സരമായും ആ പുതുവത്സരത്തിൽ തുടങ്ങി ഉണ്ടാകുന്ന വിവിധ കാലഘട്ടങ്ങൾ മനുഷ്യകുലത്തിന് നൽകുന്ന വിവിധങ്ങളായ സന്ദേശങ്ങളാണ്. ഓരോ കാലഘട്ടവും മനുഷ്യന് നൽകുന്ന സന്ദേശമെന്നത് ദൈവം ഒപ്പമുണ്ട്. ദുഃഖത്തിലും സന്തോഷത്തിലും, ദുരിതങ്ങളിലും ദുഃഖവാർത്തകളിലും, ആനന്ദ വായ്പിലും സന്തോഷ വായ്പിലും, വേദനകളിലും ഒക്കെ കൂടെയായിരിക്കുന്ന ഒരു ദൈവമാണ് ഇതിലൂടെ നമ്മുടെ മുമ്പിൽ വിരാജിക്കപ്പെടുന്നത്. ദൈവം ഇമ്മാനുവേലാണെങ്കിലും കൂടെയുള്ളവനാണെങ്കിലും ഈ പ്രപഞ്ചരഹസ്യങ്ങളിലൂടെ ഓരോ ദിവസവും നമ്മുടെ മുമ്പിൽ അവതീർണനാകുകയാണ്. ഈ പുതുവത്സരത്തിൻ്റെ പ്രത്യാശയും സ്നേഹത്തിൻ്റെ സാന്ത്വനവും ഓരോ പ്രഭാതങ്ങളെയും തൊട്ടുണർത്തുന്ന ഉണർത്തുപാട്ടാക്കി തീർക്കുന്ന യാഥാർത്ഥ്യമായിട്ട് അംഗീകരിച്ചുകൊണ്ട് അതിനെ നമുക്ക് വരവേൽക്കാം. അതിനെ നമുക്ക് പ്രത്യാശയോടുകൂടി സ്വീകരിക്കാം. അങ്ങനെ ജീവിതത്തെ സന്തോഷവും ആനന്ദപൂർണ്ണമാക്കി തീർക്കാം. അതിന് ഈ വർഷം മുഴുവനും ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.